റ്റ് ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ എനർജി സ്റ്റോർഡ് ഇൻ ആൻഡ് ഇൻഡക്ടർ വി നോ ദ ഇ എം എഫ് ഡെവലപ്ഡ് ഇൻ ആൻഡ് ഇൻഡക്ടർ ഈസ് ദ ബാക്ക്ഇഎം എഫ് ദ വർക്ക് ടു ബി ഡൺ എഗെയിൻസ്റ്റ് ദ ബാക്ക് ഇ എം എഫ് ഇൻ ആൻഡ് ഇൻഡക്ടർ ഈ സ്റ്റോർഡ് ആസ് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈ ബാക്ക് ഇ എം എഫിന് എഗെയിൻസ്റ്റ് നമ്മൾ ചെയ്യപ്പെടുന്ന വർക്ക് ഒരു മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് ദ വർക്ക് ഡൺ വി നോ ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ ഈസ് ഗിവൺ ബൈ വി ഐ ഹിയർ വി കൺസിഡർ ഫോർ ദ കറൻറ്റ് ഐ അറ്റ് അൻ ഇൻസ്റ്റൻ്റ് ഇൻ എ സർക്യൂട്ട് ദ റേറ്റ് ഓഫ് വർക്ക് ഡൺ ഈസ് ഡി ഡബ്ല്യു ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഇൻ ടു ഐ ബട്ട് E is equal to minus L di by dt, where L is the self inductance of the coil. Therefore, we can write dW by dt is equal to L di by dt, neglecting the negative sign here. The total amount of work done in establishing the current I is W is equal to integral dW equals integral 0 to i li di thus the energy required to build up the current i is given by w is equal to half li square this is the energy stored in an inductor or this is the expression for energy stored in an inductor now the expression for emf when the self inductance and mutual inductance of the coil are combined

എൽ വൺ ഈസ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ ഫസ്റ്റ് കോയിൽ എം വൺ ടു ഈസ് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദ ഫസ്റ്റ് കോയിൽ വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് കോയിൽ നൗ വി മൂവോൺ ടു എസി ജനറേറ്റർ വി ഓൾ നോ വാട്ട് ഈസ് എൻ എ സി ജനറേറ്റർ എൻ എസി ജനറേറ്റർ കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എ സി ജനറേറ്റർ നമുക്കറിയാം നിക്കോളോ ടെസ്ല ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എൻ എ സി ജനറേറ്റർ മോഡേണ്ടെ ജനറേറ്റേഴ്സ് പ്രൊഡ്യൂസ് ഇലക്ട്രിക് പവർ ആസ് ഹൈ ആസ് ഫൈവ് ഹൺഡ്രഡ് മെഗാവോട്ട് ദ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ ഈസ് ഫിഫ്റ്റി ഹേർട്സ് ഇൻ ഇന്ത്യ ഇൻ സെർട്ടൻ കൺട്രീസ് സച്ചാസ് യു എസ് എ ഇറ്റ് ഈസ് സിക്സ്റ്റി ഹേർഡ്സ് നമ്മുടെ എ സിയുടെ ഫ്രീക്വൻസി തന്നെയാണ് നമ്മുടെ എ സി ജനറേറ്ററിലും വരുന്നത് നൗ ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എ സി ജനറേറ്റർ എ സി ജനറേറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ദ റൊട്ടേഷൻ ഓഫ് ദ കോയിൽ കോസസ് ദ മാഗ്നറ്റിക് ഫ്ലെക്സ് ത്രൂ ഇറ്റ് ടു ചേഞ്ച് സോ ആസ് ആൻ ഇ എം ഓഫീസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ഒരു കോയില് മാഗ്നറ്റിക് പോൾ പീസസിന് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് അങ്ങനെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് അതുതന്നെയാണ് എ സി ജനറേറ്ററിനെയും പ്രിൻസിപ്പിൾ വെൻ ദ കോയിൽ ഈസ് റൊട്ടേറ്റഡ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ആംഗുലർ സ്പീഡ് ഒമേഗ ദ ആംഗിൾ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ബി ആൻഡ് ദ ഏരിയ വെക്ടർ എ ഓഫ് ദ കോയിൽ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് തീറ്റ ഈസ് ഗിവൺ ബൈ ഒമേഗ ടി ദ ഫ്ലെക്സ് ഡെൻസിറ്റി At any time t is phi is equal to BA cos theta. Here theta is equal to omega t, so we can write phi is equal to BA cos omega t. From Faraday's law, the induced DMF for the rotating coil is given by we know E is equal to minus d phi by dt. Here, if we consider n turns of the coils, we can write minus n d phi by dt for this equation we get e is equal to minus nba d by dt of cos omega t then derivative of cos omega t thus the instantaneous value of the emf is given by e is equal to nba omega sin omega t where nba omega is the maximum value of emf

ഈ കറൻറ്റിന് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നു എ സി സിൻസ് ഒമേഗ ഈസ് ഈക്വൽ ടു ടു പൈ ന്യൂ ഈസ് ഈക്വൽ ടു ഈ സീറോ സൈൻ ടു പൈ ന്യൂ ടി ഒമേഗയ്ക്ക് പകരം നമുക്ക് ടു പൈ ന്യൂ ടി എന്ന് എഴുതാവുന്നതാണ് വെർ ന്യൂ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് റവല്യൂഷൻ ഓഫ് ജനറേറ്റേഴ്സ് കോയിൽ ഇതാണ് എ സി ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ നൗ കൺസ്ട്രക്ഷൻ ഓഫ് എ സി ജനറേറ്റർ ആൻ എസി ജനറേറ്റർ കൺസിസ് ഓഫ് എ കോയിൽ മൗണ്ടഡ് ഓൺ എ റോട്ടോർ ഷാഫ്റ്റ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ കോയിൽ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആസ് എ ഷോൺ ഇൻ ഫിഗർ ദ കോയിൽ കോൾഡ് ആർമേച്ചർ ആർമേച്ചർ എന്നാണ് നമ്മൾ കോയിലിനെ വിളിക്കുന്നത് ഇസ് മെക്കാനിക്കലി റൊട്ടേറ്റഡ് ഇൻ ദ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബൈ സം എക്സ്റ്റേണൽ മീൻസ് ദ എൻസ് ഓഫ് ദ കോയിൽ ആർ കണക്റ്റഡ് ടു എൻ എക്സ്റ്റേണൽ സർക്യൂട്ട് ബൈ മീൻസ് ഓഫ് സ്ലിപ്പ് പ്രിങ്സ് ആൻഡ് ബ്രഷസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സ്ലിപ്പ് റിങ്സ് ആൻഡ് ബ്രഷസ് ഉപയോഗിച്ചാണ് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് ഈ കോയിലിനെ കണക്ട് ചെയ്തിട്ടുള്ളത് വർക്കിംഗ് വെൻഡാർമേച്ചർ കോയിലീസ് മെക്കാനിക്കലി റൊട്ടേറ്റഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ദ മാഗ്നറ്റിക് ഫ്ലെക്സ് ത്രൂ ദ കോയിൽ ചേഞ്ചസ് ആൻഡ് ഹെൻസ് ആൻഡ് ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ആ മാഗ്നറ്റിക് പോൾ പീസസിന് ഇടയിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും എന്ന് നമുക്കറിയാം അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ആ ഫീൽഡ് ലൈൻസിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ കോയിൽ അവിടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാകുന്നു അങ്ങനെ ഇ എം എഫ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ് നമ്മൾ കോയിലിൻ്റെ റൊട്ടേഷൻ ബിറ്റ്വീൻ ദ പോൾ പീസസ് ഇസ് എ ഷോൺ ഇൻ ഫിഗർ സ്റ്റേജ് വൺ ദ പ്ലെയിൻ ഓഫ് ദ ആർമേച്ചറീസ് പെർപ്പെൻറ്റിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് അപ്പോൾ നമ്മൾ ആംഗിൾ എടുക്കുന്നത് ഈ കോയിലിൻ്റെ നോർമൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് സോ ദ ആംഗിൾ ബിറ്റ്വീൻ ദ മീസ് സീറോ ഫസ്റ്റ് കേസിൽ ആംഗിൾ ബിറ്റ്വീൻ ദ മീസ് സീറോ അതുകൊണ്ടാണ് നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ ആംഗിൾ സീറോ ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ദെൻ നെക്സ്റ്റ് കേസ് വെൻ ദ ആർമേച്ചർ റൊട്ടേറ്റ് റൊട്ടേറ്റ്സ് ത്രൂ നയൻറ്റി ഡിഗ്രി ദ പ്ലെയിൻ ഓഫ് ദ ആർമേച്ചർ ഈസ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിൻ ഓഫ് ദ ആർമേച്ചർ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് വരുമ്പോൾ ആ കോയിലിൻ്റെ നോർമൽ മേക്സ് എൻ ആംഗിൾ നയൻറ്റി വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ് അതായത് കോയിലിൻ്റെ നോർമലിനും മാഗ്ൻറ്റി ഫീൽഡിനുമിടയിലുള്ള ആംഗിൾ ഈസ് നയൻറ്റി ഡിഗ്രി ദൻ സ്റ്റേജ് ത്രീ ആർമേച്ചർ ആഫ്റ്റർ റൊട്ടേഷൻ ഓഫ് വൺ എയ്റ്റി ഡിഗ്രി ദെൻ ആർമേച്ചർ ആഫ്റ്റർ റൊട്ടേഷൻ ഓഫ് ടു സെവൻറ്റി ഡിഗ്രി ആർമേച്ചർ ആഫ്റ്റർ റൊട്ടേഷൻ ഓഫ് ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് ആംഗിളിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടായിരിക്കണം ഫിഗറിൽ കാണുന്നതിൽ നിന്നും ആ ആംഗിള് വരുന്നത് അങ്ങനെ നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ് ഡി എം എഫും ടൈമും കൂടെയുള്ള ഒരു അതായത് ഒമേഗ ടി ആണ് നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന ഗ്രാഫിൻ്റെ ഷേപ്പ് ഈസ് ആസ് എ ഷോൺ ഇൻ ഫിഗർ ഇതാണ് ഒരു എ സി ജനറേറ്ററിൻ്റെ ഗ്രാഫിക്കൽ പ്ലോട്ട് നൗ നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പരിചയപ്പെടാൻ പോവാണ് ഇൻ മോസ്റ്റ് ജനറേറ്റേഴ്സ് ദ കോയിൽസ് ആർ ഹെൽഡ് സ്റ്റേഷനറി ആൻഡ് ഇറ്റ് ഈസ് ദ ഇലക്ട്രോ മാഗ്നറ്റ്സ് വിച്ച് ആർ റൊട്ടേറ്റഡ് മിക്കവാറും ജനറേറ്റേഴ്സിൽ കോയിൽസ് സ്റ്റേഷനറി ആയിട്ട് ഇലക്ട്രോ ആണ് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ പ്രിൻസിപ്പിളിൽ ഇങ്ങനെയൊക്കെ പഠിച്ചുവെങ്കിലും സാധാരണ യൂസ് ചെയ്യുന്ന ജനറേറ്റേഴ്സിൻ്റെ അവസ്ഥ ഇതാണ് നമ്മൾ മൂന്ന് ജനറേറ്റേഴ്സ് പരിചയപ്പെടാൻ പോവാണ് ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റേഴ്സ് തെർമൽ ജനറേറ്റേഴ്സ് ആൻഡ് ന്യൂക്ലിയർ പവർ ജനറേറ്റേഴ്സ് ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റേഴ്സ് മെക്കാനിക്കൽ എനർജി റിക്വേർഡ് ഫോർ റൊട്ടേഷൻ ഓഫ് ഫാർമേച്ചർസ് പ്രൊവൈഡഡ് ബൈ വാട്ടർ ഫോളിംഗ് ഫ്രം എ ഹൈറ്റ് നമുക്ക് വളരെ ഫെമിലിയറാണ് ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റേഴ്സ് നമ്മുടെ പവർ ഹൗസിലൊക്കെ ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇസ് തെർമൽ ജനറേറ്റേഴ്സ് വാട്ടർ ഈസ് ഹീറ്റഡ് ടു പ്രൊഡ്യൂസ് സ്റ്റീം യൂസിങ് കോൾ ഓർ അതർ സോഴ്സസ് ദ സ്റ്റീം അറ്റ് ഹൈ പ്രഷർ പ്രൊഡ്യൂസസ് ദ റൊട്ടേഷൻ ഓഫ് ദ ആർമേച്ച് ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട് സ്റ്റീം ഉണ്ടാക്കുന്നു ഹൈ പ്രഷറിൽ അതുപയോഗിച്ചിട്ട് ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു നൗ ന്യൂക്ലിയർ പവർ ജനറേറ്റേഴ്സ് ന്യൂക്ലിയർ ഫ്യൂവൽ ഈസ് യൂസ് ടു ഹീറ്റ് വാട്ടർ ടു പ്രൊഡ്യൂസ് സ്റ്റീം ഇവിടെയും സ്റ്റീം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ സ്റ്റീം ഉണ്ടാക്കാനായി ന്യൂക്ലിയർ ഫ്യൂവൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ന്യൂക്ലിയർ പവർ ജനറേറ്റേഴ്സിൽ നടക്കുന്ന കാര്യം ഓക്കെ